नमस्कार श्रीनी आलकोडाण कण्णूर जिले तेरतल्ली पनंगुट्टी इन कौतुक निवड़े वन मिल का पूव इन विरी पूक विरिय सर्वसाधारण अब वाली वार्त आगणम पक्षे ई पूव और प्रत्येक पूवि पेर सहस्र दल पद्म आयरम इदर कण्णूर जिले आद्यमान इंने तामर विरी केर मूं नाल इतनी तामर विरी नाम वार्ता मध्यम वी कम पनंगुट्टी एबी अनु दंपति मट्टुपावल ई तामर इंगे विरी नसम का विरिया बेमल को ഒരു മുട്ട് ഇവിടെ എനിക്ക് മുന്നിലിരുന്ന് കാറ്റത്ത് ഇങ്ങനെ ആടിക്കളിക്കുകയാണ്. എന്തായാലും നല്ല സൗന്ദര്യമുള്ള കാഴ്ച. കോവിഡ് കാലത്തെ വീടുകളിൽ അടഞ്ഞിരിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാത്ത ആളുകൾ, പുറത്തു നടക്കുന്നത് എന്താണെന്ന് അറിയാൻ സാധിക്കാത്ത ആളുകൾ വളരെയധികം വിഷമത്തോട് കൂടിയാണ് അത്തരം ആളുകൾ വീടുകളിൽ ഇരിക്കുന്നത്. അവർക്ക് അല്പം മനസ്സമാധാനം കിട്ടുന്ന ചില കാഴ്ചകളാണ് ഇത്തരത്തിലുള്ള കാഴ്ചകൾ. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു കാഴ്ചയാണ്. കോവിഡ് കാലത്തെ സുന്ദരമായ സുന്ദരമായ കാഴ്ച. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇത് നല്ല കാറ്റായിരുന്നു. ഈ കാറ്റത്ത് ഇത് ഇങ്ങനെ ആടി ഉലയുകയായിരുന്നു. ഞാൻ കരുതി ഇപ്പോൾ ഇത് പൊട്ടി താഴെ വീഴും, ഇതിന്റെ തണ്ടൊടിഞ്ഞ് താഴെ വീഴുമെന്ന് കരുതിയിരുന്നു. പക്ഷേ ഈ കാണുന്ന പോലെയല്ല. ഏത് കാറ്റിനെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള താമരയുടെ ഈ തണ്ട്, താമര തണ്ട് പോലെ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആണ്. എങ്കിൽപ്പോലും ഏത് കാറ്റിനെയും അതിജീവിക്കാനുള്ള ഒരു ശക്തി അതിന് ആരോ കൊടുത്തതുപോലെയാണ് എനിക്ക് മുന്നിൽ ഇങ്ങനെ നിന്ന് ആടിക്കളിക്കുന്നത്. ആയിരം ഇതളുള്ള താമര എന്ന് പറയുമ്പോൾ ആയിരം ഇതളുകൾ ഉണ്ടോ എന്ന് പലർക്കും സംശയമുണ്ടാകും. എനിക്കുമുണ്ട് ആ സംശയം. ആരും എണ്ണി നോക്കിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് കൃഷി നടത്തുന്ന ഒരാളെ നമുക്ക് പരിചയപ്പെടാം. എനിക്ക് അടുത്ത് ആളെ നിൽപ്പുണ്ട്. നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം. വരൂ അനു. അനു ഒരു വീട്ടമ്മയാണ്. അനുവിൻ്റെ ഫാമിലി എബി മൂന്ന് കുട്ടികളാണ്. ഒരുപാട് നാളുകളായി ഈ രംഗത്ത് ലോട്ടസ് ആണ് അവർ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ലോട്ടസ് കൃഷിയിലൂടെ ഒരുപാട് സമ്പാദിക്കുന്ന ഒരു മഹത് വ്യക്തി കൂടിയാണ് അനു. നമുക്ക് അനുവിനെ പരിചയപ്പെടാം. ആയിരം ഇതിലുള്ള താമരയൊക്കെ വിരിഞ്ഞപ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ മുഖത്തൊക്കെ. ഓ തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ്. ഇതൊരു വലിയ സ്വപ്നമായിരുന്നു. അതിന്ന് ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടതിൻ്റെ വലിയ സന്തോഷമുണ്ട്. എങ്ങനെയാണ് ഈ രംഗത്തേക്ക് ആദ്യം തിരിഞ്ഞതൊക്കെ? ഇത് ഞാൻ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളാണ് ഇതിൻ്റെ പ്രധാനമായിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ സെയിൽ മേടിക്കാൻ പറ്റുന്നത്. ഗ്രൂപ്പുകളിൽ നിന്നാണ് എനിക്കിതിൻ്റെ ട്യൂബർ നടാനായിട്ട് കിട്ടുന്നത്. ഒരു വർഷമായി. കഴിഞ്ഞ വർഷം ഈ സമയത്ത് നട്ടതാണ്. കഴിഞ്ഞ വർഷം പൂ ഉണ്ടായില്ല. ഈ വർഷത്തെ ക്ലൈമറ്റായിട്ട് ഇത് പൊരുത്തപ്പെട്ടു. ഇപ്പോൾ ഇതിൽ പൂവുണ്ടായി. സന്തോഷം. ഈ ലോക്ക്ഡൗൺ കാലത്ത് സാധാരണ വീടുകളിൽ ഇരിക്കുന്ന ആളുകളൊക്കെ അത്യാവശ്യം കൃഷിയിലേക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. പച്ചക്കറി കൃഷിയാണ് കൂടുതൽ പേരും ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറയുന്നതുപോലെ പച്ചക്കറി കടയിലൊക്കെ തിരക്ക് വളരെ കുറഞ്ഞത് വീടുകളിലൊക്കെ പച്ചക്കറി കൃഷി സജീവമായതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ പൂക്കളുടെ കൃഷിയും ആളുകൾ പരീക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഈ ലോക്ക്ഡൗൺ കാലത്തായിരിക്കും ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടാകും അല്ലേ? അല്ല, രണ്ടു വർഷമായി. ഇത് കൂടുതലായി നമ്മൾ ലോട്ടസും ആമ്പലും ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷമായി. പക്ഷേ സഹസ്രദള പത്മം വാങ്ങിയിട്ട് ഒരു വർഷമായുള്ളൂ. പിന്നെ വെറൈറ്റി ഒരുപാട് ലോട്ടസ് ഉണ്ടോ? 50 മുകളിലുണ്ട്. 50 മുകളിൽ വെറൈറ്റീസ് ലോട്ടസ് ഇവിടെയുണ്ട്. അതെല്ലാം ഒരു സീസണൊക്കെ കഴിഞ്ഞ് ഇപ്പം ഡോർമെൻസിയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന നിറയെ പൂക്കളുണ്ടായിരുന്നു. ഇപ്പോൾ ഇച്ചിരി പൂക്കൾക്ക് കുറവ് വന്നിട്ടുണ്ട്. മഴക്കാലമായതുകൊണ്ട് പൂക്കൾക്ക് ഇത്തിരി കുറവ് വന്നിട്ടുണ്ടെങ്കിലും ഉള്ള പൂക്കൾക്ക് നല്ല ഭംഗിയാണ്. ഈ മഴയത്ത് ഇതിൻ്റെ ഇലകളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ആ കാഴ്ചയൊക്കെ കാണുമ്പോൾ എന്ത് സുന്ദരമാണ്. നമ്മളൊക്കെ പണ്ട് പാഠപുസ്തകങ്ങളിൽ പഠിച്ച താമര, ആ താമര നമ്മുടെ കൺമുന്നിൽ നിൽക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ്, ആഹ്ലാദമാണ്. എന്ത് തന്നെയായാലും ഇവിടെ എത്തി ഈ വാർത്ത ചെയ്യാൻ അവസരം നൽകിയ എബിക്കും അനുവിനും ആ കുടുംബത്തിനും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് താമരകൾ വിരിയിച്ച് ഈ കുടുംബം സന്തോഷപ്രദമായ ജീവിതം നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.